കള്ളാടി ആനക്യാംപൊയിൽ തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നിട്ട് 3 വർഷം പൂർത്തിയാകുന്നു. 2020 ഒക്ടോബർ 5 മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. 3 വർഷത്തിനകം തുരങ്കപാത യാഥാർത്ഥ്യമാക്കുമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. എന്നാൽ 3 വർഷം പൂർത്തിയായിട്ടും പാതയുടെ പ്രാരംഭഘട്ട നടപടികൾ പോലും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. താമരശ്ശേരി ചുരത്തിന് ബദലായി കോഴിക്കോട് വയനാട് യാത്ര എളുപ്പമാക്കുക എന്ന ലക്ഷ്യവുമായാണ് വയനാട് കോഴിക്കോട് ജില്ലകൾ തമ്മിൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാത സർക്കാർ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന നാളുകളിൽ തിരുവമ്പാടിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തിരുന്നു. 6.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുരങ്കപാത 3 വർഷത്തിനകം യാഥാർത്ഥ്യമാക്കുമെന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. നാം ഉദ്ദേശിക്കുന്നത് 3 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ്. തുരങ്കപാത സംബന്ധിച്ച സാങ്കേതിക പഠനം ആരംഭിച്ചു കഴിഞ്ഞു. കോഴിക്കോട് വയനാട് ജില്ലകളിലെ വനമേഖല, റോഡ് സൗകര്യം, പരിസ്ഥിതിലോല പ്രദേശങ്ങൾ എന്നിവ ഉയർത്തുന്ന വെല്ലുവിളികളുണ്ട്. അതോടൊപ്പം തന്നെ തിരുവമ്പാടി കള്ളാടി മേഖലകളിൽ സംഭവിക്കാവുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പദ്ധതിയുടെ അന്തിമ രൂപരേഖ തയ്യാറാക്കുന്നത്. ഏതാണ്ട് 900 കോടി രൂപ ചെലവ് വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം നടന്ന് ഇന്നേക്ക് 3 വർഷം പൂർത്തിയായി. എന്നാൽ തുരങ്കപാതയുടെ പ്രാഥമിക നടപടികൾ പോലും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. കോഴിക്കോട് വയനാട് ജില്ലകളിൽ പാത കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ പോലും ഇതുവരെയും പൂർത്തിയാക്കാനായിട്ടില്ല. തുരങ്കപാതയ്ക്ക് 2345 കോടി രൂപയുടെ ധനാനുമതി ലഭിച്ചിരുന്നു. ആനക്കാംപൊയിൽ തുരങ്കപാത പോലെയുള്ള വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും നടപ്പിലാകാതെ നീണ്ടുപോകുകയും ചെയ്യുന്നത് വയനാടിൻ്റെ വികസനത്തെ സാരമായി ബാധിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.